മാനസിക വിഭ്രാന്തി മൂലം പൊന്നാനിയുടെ തെരുവിൽ അലഞ്ഞു നടന്നിരുന്ന ഒരാൾ കൂടി ഹാപ്പിനെസ് സെന്ററിന്റെ തണലിൽ നാട്ടിലേക്ക് തിരിച്ചു. ഉത്തർപ്രദേശ് അജൻഗഡ് ഭഗവാൻ സ്വദേശി ലാൽമൻ എന്ന ബുദ്ധാണ് ജന്മനാട്ടിലേക്ക് മടങ്ങിയത്. മാനസിക വിഭ്രാന്തിയെ തുടർന്ന് 4 വർഷം മുമ്പ് യുപിയിൽ നിന്നും നാടുവിട്ട ലാൽമൻ എന്നയാളെ 9 മാസം മുമ്പാണ് പൊന്നാനിയിലെ അശരണന്റെ ആശാകേന്ദ്രമായ എമർജൻസി കെയർ ആൻഡ് റിക്കവറി സെന്ററിൽ എത്തിച്ചത്. അധികമാരോടും സംസാരിക്കാതിരുന്ന ലാൽമൻ തൻ്റെ നാടിനെ പറ്റിയോ ബന്ധുക്കളെക്കുറിച്ചോ ആരോടും ഒന്നും പറഞ്ഞിരുന്നില്ല. മാസങ്ങളുടെ പരിചരണത്തിനൊടുവിൽ അസുഖം ഭേദമായതോടെ ലാൽമനെ ECRCN കീഴിലെ ഹോം എഗെയിനിലേക്ക് മാറ്റി. ഹോം എഗെയിനിലെ ആദ്യ അന്തേവാസികളിൽ ഒരാളായിരുന്നു ലാൽമൻ. എന്നാൽ UP സ്വദേശിയാണെന്ന് മാത്രമാണ് ഇയാൾ പറഞ്ഞിരുന്നത്. ദിവസങ്ങൾക്ക് മുമ്പാണ് തൻ്റെ പേര് വിവരങ്ങൾ ഹോം എഗെയിൻ കോർഡിനേറ്റർ നമിതയോട് ഇയാൾ വെളിപ്പെടുത്തിയത്. ഇതേ തുടർന്ന് ഹോം എഗെയിൻ ഭാരവാഹികൾ അജൻഗഡ് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടതോടെ ഇയാളുടെ ബന്ധുക്കളെക്കുറിച്ച് വിവരം ലഭിച്ചു. കർഷകനായിരുന്ന ലാൽമൻ നേരത്തെ തന്നെ മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുകയും പലപ്പോഴായി വീട് വിട്ടിറങ്ങുകയും ചെയ്തിരുന്നു. 2 പെൺകുട്ടികളും ഒരാണുമാണ് ഇദ്ദേഹത്തിനുള്ളത്. വിവരമറിഞ്ഞയുടൻ മകനും മരുമകനും ലാൽമനെ ഏറ്റെടുക്കാനായി പൊന്നാനിയിലെത്തി. മകനും മരുമകനുമൊപ്പം ഇയാൾ നാട്ടിലേക്ക് തിരിച്ചു. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപ്പാല, ഹാപ്പിനെസ് സെൻ്റർ പ്രവർത്തകരായ അക്ബർ മൂസ, സ്വാലിഹ്, ECRC കോർഡിനേറ്റർ സുബൈർ, ഹോം എഗെയിൻ കോർഡിനേറ്റർ നമിത എന്നിവർ ചേർന്ന് യാത്രയയപ്പ് നൽകി. 20 പേർ ഇതിനോടകം തെരുവിലെ അലച്ചിലിൽ നിന്ന് ECRCയുടെ തണലിൽ വീടിൻ്റെ സുരക്ഷിതത്വത്തിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ ECRCയുടെ പ്രവർത്തനങ്ങളുടെ ഒരു സാർത്ഥകമായ ഒരു നിമിഷം കൂടിയാണ് ഇന്ന് കടന്നു പോകുന്നത്. UP നിവാസിയായിട്ടുള്ള ശ്രീ ബുജ്ജി ഇന്ന് അദ്ദേഹത്തിൻ്റെ മക്കളോടൊപ്പം നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. ഒരുപക്ഷേ ECRC തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതുവരെ ഏതാണ്ട് 20 പേര് ഇവിടുന്ന് വിട്ടുപോകുമ്പോഴും ബുദ്ധി വേറിട്ട ഒരാളാകുന്നത് അദ്ദേഹത്തെ നമ്മൾ ഇവിടുത്തെ ചികിത്സ ഏതാണ്ട് 9 മാസം മുമ്പ് കണ്ടെത്തി ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഹോം എഗെയിനിലേക്ക് മാറ്റി പാർപ്പിച്ച് അവിടുത്തെ നമ്മുടെ കോർഡിനേറ്ററായിട്ടുള്ള നമിതയുടെ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പുള്ളിയുടെ കൃത്യമായിട്ടുള്ള സ്ഥലം തിരിച്ചറിയുകയും അവരുടെ ബന്ധുക്കളുടെ വിവരങ്ങൾ അറിഞ്ഞ് ഫോണിൽ സംസാരിച്ചിട്ടാണ് കണ്ടെത്തി. അവർ വളരെ സന്തോഷത്തോടു കൂടി ഏതാണ്ട് 4 വർഷം മുൻപ് സ്ഥലം വിട്ട ബുജ്ജിയെ തേടി അദ്ദേഹത്തിൻ്റെ മകനും മരുമകനും എത്തിയെന്നുള്ളതാണ്. അപ്പോൾ വളരെ സുരക്ഷിതമായ കരങ്ങളിലാണ് ഇന്ന് നമ്മൾ ബുജ്ജീനെ ഏൽപ്പിക്കുന്നത്. വീണ്ടും ECRC എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. ഇത്തരത്തിൽ പ്രവർത്തനങ്ങളുമായി നഗരസഭയും അതുപോലെ ശാന്തി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറും അതോടൊപ്പം തന്നെ നമ്മുടെ ബാനിയൻസ് എന്ന് പറയുന്ന വളരെ വിശാലമായ കാഴ്ചപ്പാടിൽ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ ബാനിയൻസിൻ്റെ ടീമിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ ആളുകളും അതിന് കാതോർക്കണമെന്നും അതിനുവേണ്ട സഹായങ്ങൾ ചെയ്യണമെന്നും കൂടി. NCV ന്യൂസ്, പൊന്നാനി. സ്കിൻ ആൻഡ് ഹെയർ സ്പെഷ്യാലിറ്റി ഹോമിയോ ക്ലിനിക്, നൂതന സാങ്കേതിക വിദ്യയും ഹോമിയോപ്പതി ചികിത്സാ രീതിയും സമന്വയിപ്പിച്ച് നിങ്ങളുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം. ഗ്രീൻ ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോ ക്ലിനിക്, ഗോൾഡൻ ടവർ, പൊന്നാനി റോഡ്, എടപ്പാൾ.